വയനാട് ജില്ലയിലെ മുട്ടിൽ ഗ്രാമപഞ്ചായത്തിന്റെ കൊളവയൽ 6-ാം വാർഡിൽ പ്രവർത്തിച്ചു വരുന്ന സ്വകാര്യ വ്യക്തിയുടെ മാലിന്യ പ്ലാന്റിൽ നിന്നുമുണ്ടാകുന്ന വേസ്റ്റുകൾ സംസ്കരിക്കാതെ പുറന്തള്ളുന്നതുമൂലം ദുരിതത്തിലാണ് ഇവിടുത്തെ പ്രദേശവാസികൾ. കുടിവെള്ളം മലിനമാകുന്നത് മാത്രമല്ല, അതിരൂക്ഷമായ ദുർഗന്ധം മൂലം ഭക്ഷണം പാചകം ചെയ്യുന്നതിനോ ഭക്ഷണം കഴിക്കുന്നതിനോ കുട്ടികൾക്ക് പഠിക്കാനോ സാധിക്കുന്നില്ല. ഈ പ്ലാന്റ് ഇവിടെ നിന്നും മാറ്റി സ്ഥാപിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. കൊളവയിലെ മാലിന്യ സംസ്കരണ പ്ലാന്റിൽ അറവുമാടുകളുടെയും കോഴി വേസ്റ്റുകളും കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്നും ഏജന്റുമാർ മുഖേന സംഭരിച്ച് പ്ലാന്റിലെത്തിച്ച് ആവശ്യശേഷം ബാക്കി വരുന്ന മാലിന്യങ്ങൾ പ്ലാന്റിൽ നിന്നും പ്ലാസ്റ്റിക് പൈപ്പുകളും മനുഷ്യനിർമ്മിത ചാലുകളിൽ കൂടി കൊളവയൽ പുഴയിലേക്ക് ഒഴുകുകയാണ് പ്ലാന്റ് അധികൃതർ. ഈ വെള്ളം മറ്റ് ജലസ്രോതസ്സുകളിൽ കലരുന്നതിനാൽ ബുദ്ധിമുട്ടുകയാണ് പ്രദേശവാസികൾ. മാത്രമല്ല, ഫാക്ടറിയിൽ നിന്നുള്ള ദുർഗന്ധം മൂലം പ്രദേശവാസികൾക്ക് ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയാണ് ഇവിടെയുള്ളത്. നിരവധി കുടുംബങ്ങൾ പ്രദേശത്ത് താമസിക്കുന്നുണ്ട്. പ്ലാന്റിൽ നിന്നുമുള്ള ബുദ്ധിമുട്ടുകൾ മൂലം ജനജീവിതം ദുരിതത്തിലാണ്. ഈ മാലിന്യ പ്ലാന്റ് പ്രദേശത്തു നിന്നും മാറ്റി സ്ഥാപിക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. ജനങ്ങൾ ജീവിക്കുന്ന ഒരു പ്രശ്നവുമില്ലാതെ ഇത്രയും കാലം വരെ ഒരു അമ്മ പെറ്റ മക്കളെ പോലെ കഴിഞ്ഞിരുന്ന നാട് ഇന്ന് അവർക്ക് പല വിഭാഗങ്ങളായി മാറിയിരിക്കുന്നു. അവർക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല. രോഗങ്ങൾ വന്ന് മൂടിയിരിക്കുന്നു. ക്യാൻസർ പേഷ്യന്റിന്റെ എണ്ണം കൂടിയിരിക്കുന്നു. കിഡ്നി രോഗികളുടെ എണ്ണം കൂടിയിരിക്കുന്നു. ശ്വാസം മുട്ടൽ, അലർജി തുടങ്ങിയ വിവിധ രോഗങ്ങളാൽ പിടിപെട്ടു. അതിനുശേഷം DMO നേതൃത്വത്തിൽ അവിടെ വന്നൊരു പരിശോധന നടത്തി. ആ പരിശോധനയിൽ 65% ആ പുഴയിൽ നിന്നുണ്ടായ ഈ ദുർഗത്തിൽ നിന്നുണ്ടായ രോഗമെന്ന് DMO സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു. എന്നിട്ടും ഈ കറിയുന്ന ഉദ്യോഗസ്ഥർക്ക് കണ്ണു തുറക്കാൻ കഴിഞ്ഞില്ല. മനുഷ്യവാസമില്ലാത്ത സ്ഥലത്ത് സ്ഥാപിക്കേണ്ട മാലിന്യ പ്ലാന്റ് നിരവധി ആളുകൾ താമസിക്കുന്ന സ്ഥലത്താണ് സ്ഥാപിച്ചിരിക്കുന്നത്. അതിനാൽ തന്നെ നിരവധി പ്രശ്നങ്ങളാണ് ജനങ്ങൾ അനുഭവിക്കുന്നതെന്ന് കൊളവയൽ സെന്റ് ജോർജ് ഇടവക വികാരി ഫാദർ തോമസ് പറയുന്നു. അനേക വർഷങ്ങളായി കൊളവയൽ ഇടവക പ്രദേശത്തെ നാനാഗതി മാസത്തിലായിരിക്കുന്ന എല്ലാ മനുഷ്യരും മുറവിളി കൂട്ടുന്ന ഒരു കാര്യമാണ് ഈ പ്ലാന്റ് ഇവിടെ നിന്ന് മാറ്റണം എന്നുള്ളത്. കാരണം ഇതൊരു ഏതെങ്കിലും മനുഷ്യവാസം ഇല്ലാത്ത സ്ഥലത്ത് സ്ഥാപിക്കേണ്ട പ്ലാന്റ്, ജനസമൂഹം നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്രദേശത്താണ് ഈ പ്ലാന്റ് സ്ഥാപിച്ചു വെച്ചിരിക്കുന്നത്. അതിനാൽ തന്നെ ഇവിടുത്തെ സ്കൂളില്, ഇവിടുത്തെ ദേവാലയത്തില്, ഇടവ സമൂഹത്തിന് മുഴുവൻ, അതോടൊപ്പം നാനാജി മനസ്സിലാക്കുന്ന എല്ലാ മനുഷ്യർക്കും അതികഠിനമായ മണത്തിന്റെ ദുസ്സഹമായ അവസ്ഥ മൂലം ഉറങ്ങാനോ പഠിക്കാനോ ശരിക്കും ഭക്ഷിക്കാനോ ഒന്നും ജീവിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണ് കടന്നു പോവുക. മാത്രമല്ല, ഈ പ്രദേശത്തേക്ക് മറ്റൊരാൾ കടന്നു വരികയോ ഇവിടുത്തെ സ്ഥലം വിൽക്കാനോ വാങ്ങാനോ അല്ലെങ്കിൽ ഇവിടെ ആളുകളുമായിട്ട് ബന്ധം സ്ഥാപിക്കാനോ ഇവിടെ ആരും തയ്യാറാകുന്നുമില്ല. അങ്ങനെ വളരെ നിസ്സഹായമായ ഒരു അവസ്ഥയിൽ തീർച്ചയായിട്ടും കൊളവയുടെ വികാരി നിലയിൽ പൂർണ്ണമായി സപ്പോർട്ട് ഞാൻ ഇത് നൽകുകയാണ്. ഇതിൽ പ്രതിഷേധ ജ്വാലയുടെ ഉയരണം. ഇത് കാരണം ഈ നാട്ടിൽ ഇവിടെ സ്ഥാപിച്ച ജനങ്ങളുടെ ഇടയിൽ സ്ഥാപിക്കേണ്ട ഒരു സ്ഥാപനമല്ല ഈ വേസ്റ്റ് മാനേജ്മെന്റിന്റെ ഈ സ്ഥാപനം. ഇതിവിടെ നിന്ന് തീർച്ചയായിട്ടും മാറ്റേണ്ടതുണ്ട്. ഇവിടെ നിന്ന് ഇതില്ലാതാക്കേണ്ടതുണ്ട്. ഇത് മാറ്റി വേറെ ഏതെങ്കിലും ആളില്ലാത്ത സ്ഥലത്തേക്ക് മാറ്റി സ്ഥാപിക്കേണ്ടതുണ്ട്. അതിന് എല്ലാവിധ സപ്പോർട്ടും എല്ലാവിധ താങ്ങും പൂർണ്ണമായ സഹകരണവും ഇതിനുണ്ടായിരിക്കും എന്ന് ഞാൻ ഇത് വാഗ്ദാനം ചെയ്യുകയാണ്. മാലിന്യ പ്ലാന്റ് സൃഷ്ടിക്കുന്ന ദുരിതങ്ങൾക്ക് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് ഗ്രാമപഞ്ചായത്ത്, ജില്ലാ ഭരണകൂടം, ജില്ലാ മലിനീകരണ നിയന്ത്രണ ബോർഡ് ഓഫീസ് തുടങ്ങിയ നിരവധി ഓഫീസുകളിൽ പരാതികളും അപേക്ഷകളും കൊടുത്തിട്ട് യാതൊരു നടപടികളും അധികൃതർ സ്വീകരിക്കാത്തതിനാൽ കൊളവയൽ മാലിന്യ സംസ്കരണ പ്ലാന്റിന് മുൻവശത്ത് 23 ദിവസം പന്തൽ കെട്ടി സമരം നടത്തിവരികയാണ് ഇവിടുത്തെ പ്രദേശവാസികൾ. എന്നാൽ പ്രശ്നത്തിന് ഇതുവരെയും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. എത്രയും വേഗം തങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടണമെന്നാണ് ഇവരുടെ ആവശ്യം. ഷെക്കേന ന്യൂസ്, വയനാട്.